കേരളത്തെ നടുക്കിയ സംഭവമായിരുന്നു രാമനാട്ടുകരയിലെ സ്വർണ്ണക്കടത്തിനിടെ ഉണ്ടായ അപകടം. 2021 അപകടത്തിൽ ജീവൻ നഷ്ടമായത് 5 യുവാക്കൾക്കാണ്. സ്വർണം പൊട്ടിക്കൽ എന്ന വാക്ക് മലയാളികൾക്ക് സുപരിചിതമായതും അന്ന് തന്നെയാണ്. സ്വർണ്ണക്കടത്തിന്റെയും പൊട്ടിക്കലിന്റെയും കുടിപ്പകയുടെയും എല്ലാം കഥയുണ്ട് ഈ അപകടത്തിന് പിന്നിൽ. 2021 ജൂൺ 21 പുലർച്ചെ രാമനാട്ടുകരയിൽ ചരക്ക് ലോറിയും ജീപ്പും കൂട്ടിയിടിച്ച് അപകടമുണ്ടായെന്ന വാർത്തയാണ് ആദ്യം എത്തുന്നത്. ജീപ്പിലുണ്ടായിരുന്ന 5 മരിച്ചെന്ന വിവരവും പിന്നാലെ എത്തി. സാധാരണ അപകടമെന്ന് കരുതിയിടത്തു നിന്നാണ് സ്വർണ്ണക്കടത്തിന്റെയും പൊട്ടിക്കലിന്റെയും ചുരുളഴിയുന്നത്. കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചായിരുന്നു മുഴുവൻ ആസൂത്രണവും. ദുബായിൽ നിന്ന് കടത്തി കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിക്കുന്ന സ്വർണത്തിനായി കാത്തിരുന്നത് നിരവധി സംഘങ്ങൾ. എന്നാൽ അന്ന് സ്വർണവുമായി എത്തിയ മൂർക്കനാട് സ്വദേശി മുഹമ്മദ് ഷെഫീഖ് കസ്റ്റംസിന്റെ പിടിയിലായി. ഇയാളിൽ നിന്ന് കണ്ടെടുത്തത് 2.33 കിലോ സ്വർണം. കൊടുവള്ളി സംഘത്തിന് വേണ്ടിയാണ് മുഹമ്മദ് ഷെഫീഖ് ദുബായിൽ നിന്ന് സ്വർണം എത്തിച്ചത്. എന്നാൽ സ്വർണം വരുന്ന വിവരം ഷെഫീഖ് തന്നെ ചോർത്തിയതനുസരിച്ച് വിമാനത്താവളത്തിന് സമീപം കണ്ണൂർ സംഘവും നിലയുറപ്പിച്ചിരുന്നു. കൊടുവള്ളി സംഘത്തിന് സുരക്ഷയൊരുക്കാനാണ് അപകടത്തിൽപ്പെട്ട ചെർപ്പുളശ്ശേരി സംഘം എത്തിയത്. സ്വർണം സ്വീകരിക്കാൻ കൊടുവള്ളി സംഘവും തട്ടിയെടുക്കാൻ കണ്ണൂർ സംഘവും. സ്വർണവുമായി കാരിയർ പിടിയിലായെന്നറിഞ്ഞതോടെ കണ്ണൂർ സംഘം മടങ്ങി. ഈ യാത്ര സ്വർണവുമായെന്ന് തെറ്റിദ്ധരിച്ച ചെർപ്പുളശ്ശേരി സംഘം 3 വാഹനങ്ങളിലായി ഇവരെ പിന്തുടർന്നു. മത്സരയോട്ടം രാമനാട്ടുകരയിൽ എത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. ചെർപ്പുളശ്ശേരി സംഘത്തിന്റെ ജീപ്പ് രാമനാട്ടുകര ബൈപ്പാസ് ജംഗ്ഷന് സമീപത്ത് വെച്ച് ചരക്ക് ലോറിയുമായി കൂട്ടിയിടിച്ചു. പാലക്കാട് സ്വദേശികളായ നാസർ, ഷെഹീർ, താഹിർ ഷാ, ഹുസൈനാർ, സുബൈർ എന്നിവർ മരിച്ചു. അപകടസ്ഥലത്ത് വെച്ച് പിടിയിലായവരിൽ നിന്നാണ് സ്വർണക്കടത്തിന്റെ കഥ വെളിപ്പെടുന്നത്. സ്വർണക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും കുടിപ്പകയുമാണ് വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത്. 3 വർഷത്തിനിപ്പുറവും കേസന്വേഷണം പൂർണ്ണതയിലെത്തിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. അഭിജിത്ത് മുഴക്കുന്ന 24 കോഴിക്കോട്.